മിമിക്രി രംഗത്തെ മിന്നും പ്രകടനം കൊണ്ട് സിനിമയിലേക്കെത്തിയ താരമാണ് ഷാജു. നായകനായിരുന്നു തുടക്കമെങ്കിലും ഷാജുവിന് മുൻനിരയിൽ അധികം അവസരങ്ങൾ ലഭിച്ചില്ല. പിന്നീട് സഹതാരമായി ഷാജു ചുവടുമാറ്റി. സീരിയൽ രംഗത്തും താരം ശ്രദ്ധേയ സാന്നിധ്യമായി മാറി. കോമഡി റോളുകളിലും സഹതാരമായും ഷാജു ഇന്നും മലയാള സിനിമയിലെ സജീവ സാന്നിധ്യമാണ്. മിമിക്സ് ആക്ഷൻ 500 എന്ന ചിത്രത്തിലൂടെയാണ് ഷാജുവിൻ്റെ സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. ഇന്ന് കൈ നിറയെ ചിത്രങ്ങളുള്ള സുവർണ കാലഘട്ടത്തിലൂടെയാണ് താരം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഷാജുവിൻ്റെ കുടുംബവും മലയാളികൾക്ക് ഏറെ പരിചിതമാണ്. പ്രശസ്ത സിനിമ സീരിയൽ താരം ചാന്ദിനിയെയാണ് ഷാജു വിവാഹം കഴിച്ചിരിക്കുന്നത്. വിവാഹശേഷം അഭിനയരംഗത്ത് നിന്നും വിട്ടുനിൽക്കുകയാണ് ചാന്ദിനി ഇപ്പോൾ. വിപ്ലവകരമായ തങ്ങളുടെ വിവാഹത്തെപ്പറ്റി ചാന്ദിനി മനസ്സ് തുറന്നിരുന്നു. ചാന്ദിനി പറഞ്ഞ വാക്കുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിച്ചത്. കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം എന്ന ചിത്രത്തിൽ ഇരുവരും ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. അവിടെ വെച്ചാണ് പരസ്പരം പരിചയപ്പെടുന്നത്. ആ പരിചയം സൗഹൃദമായി വളർന്നു. ആ സൗഹൃദം പിന്നീട് പ്രണയമായി. പ്രണയം പൂത്തു തളിർത്തു. വീട്ടിലെ ഫോൺ ബില്ല് കൂടിയപ്പോൾ വീട്ടുകാർ കാര്യമന്വേഷിച്ചു. അങ്ങനെ അവർ എല്ലാം അറിഞ്ഞു. വീട്ടുകാർ ഈ ബന്ധത്തെ ശക്തമായി എതിർത്തു. തനിക്ക് വേറെ വിവാഹ ആലോചനകൾ അവർ കൊണ്ടുവന്നു. വേറെ നിവൃത്തിയില്ലാതായപ്പോൾ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ ഒളിച്ചോടി. ഒളിവിലായിരുന്നു ഞങ്ങളുടെ വിവാഹം നടന്നത്. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ വിവാഹം. പക്ഷെ പിന്നീട് വീട്ടുകാരുടെ പിണക്കങ്ങളെല്ലാം മാറി. ഇരുവീട്ടുകാരും പരസ്പരം സംസാരിച്ചു. അവർ ഒരു ധാരണയിലെത്തി. അതിനുശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഇപ്പോൾ സന്തുഷ്ടമായ കുടുംബജീവിതം നയിക്കുകയാണ് മലയാളികളുടെ ഈ പ്രിയ താരങ്ങൾ. ഇരുവർക്കും രണ്ട് പെൺമക്കളാണുള്ളത്. ഷാജുവിൻ്റെ രണ്ട് മക്കൾക്കും ഇന്ന് ആരാധകർ ഏറെയാണ്. ഷാജുവിനോടൊപ്പം റീൽസിലും മറ്റും ഇരുവരും പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇപ്പോൾ അഭിനയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാനൊരുങ്ങുകയാണ് ഷാജുവിൻ്റെ മൂത്ത മക്കളായ നന്ദന. മികച്ച ഒരു അഭിനേത്രിയായി നന്ദന വളർന്നു വരുന്നത് നമുക്ക് കാണാം. ഈ താരകുടുംബത്തെപ്പറ്റി എന്താണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.